നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് മണി ടോക്സ് സിനിക്കിൽ ബിജു നായരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ബിജു നായർ നമ്മുടെ മിൽക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഡയറി ബ്രാൻഡ് ഇപ്പോൾ വളരെയധികം കേരളത്തിൽ ത്രൂ ഔട്ട് പ്രസൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ മിൽക്കേഴ്സിനെ കുറിച്ചിട്ട് പറയാനായിട്ട്, മിൽക്കേഴ്സിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ബിജു നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ ബിജു, ആദ്യം അറിയേണ്ടത് എന്താണ് മിൽക്കേഴ്സ് ബ്രാൻഡിൻ്റെ ഒരു തുടക്കം എന്നാണ് ആദ്യം പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. താങ്ക് യു നിഖിൽ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. മിൽക്കേഴ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, മിൽക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് NRIs ആണ്. ഒരു 30 വർഷമായിട്ട് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് NRIs വിച്ച് ഈസ് ലെഡ് ബൈ റാഫി ഖലീഫ. ആളാണ് നമ്മുടെ ചെയർമാൻ. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്, മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് കാലിബ്രേഷൻ സർവീസസ് ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനി അറബ്കാൽ എന്നാണ് അതിൻ്റെ പേര്. 30 വർഷമായി നമ്മളവിടെ ചെയ്യുന്നു. പൈപ്പ് ലൈൻ ടെസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാമാന്യം നല്ല തിരക്കില്ലാതെ നമ്മൾ അവിടെ പോകുന്നു. നമ്മുടെ കാലിബ്രേഷൻ ലാബാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ നമ്പർ 1 കാലിബ്രേഷൻ ലാബാണ്. അപ്പോൾ 2008-2009 കാലഘട്ടങ്ങളിലാണ് നമ്മൾ നാട്ടിലൊരു സംരംഭം തുടങ്ങേണ്ട സാധ്യതകളെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇൻകാൽ വെഞ്ചേഴ്സ് എന്നുള്ളൊരു കമ്പനി കൊച്ചിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു. നമ്മൾ അറബ്കാലിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ആണ് ഇങ്ങനെ ഫുഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ട്. അതായത് ഒരു ദിവസം ഞങ്ങളൊരു ഈവനിങ് ഡിസ്കഷനിലിരുന്നപ്പോൾ, ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ റാഫി തന്നെയാണ് ചോദിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയുള്ള പാലും വെറൈറ്റി ഓഫ് പാൽ ഉൽപ്പന്നങ്ങൾ, അന്നൊക്കെ ഈ നമ്മുടെ ഇവിടെ പാല്, തൈര്, ഞാൻ 2008-2009 കാര്യമായിട്ട് പറയുന്നത്, പാല്, തൈര്, നെയ്യ്, ബട്ടർ, അങ്ങനെയൊക്കെ അമൂലിൻ്റെയൊക്കെ കിട്ടുക. ഇതല്ലാതെ വേറെ കുറേ വെറൈറ്റി, യോഗേർട്ടും അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്, ഫ്ലേവേർഡ് ഡ്രിങ്ക്സ്, ഫ്ലേവേർഡ് മിൽക്ക് ഡ്രിങ്ക്സ്, കൂടുതലും ദുബായിൽ കിട്ടുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന അത് നമുക്കിവിടെ പരിചയപ്പെടുത്താനുള്ള സാധ്യത ആണ് നമ്മളന്ന് അന്നേ നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു ഡിസ്കഷൻ, തോട്ട് പ്രോസസ്സ് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് then we engaged someone from IIM Bangalore, and he has brought a team to develop this ഒരു തോട്ട് പ്രോസസ് ഡെവലപ്പ് ചെയ്ത ഒരു നല്ലൊരു പ്രോജക്റ്റ് പ്രപ്പോസൽ ആയിട്ട് നമ്മളത്, നമ്മുടെ പ്രപ്പോസലാണ് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് കേരളത്തിൽ നിന്ന് അപ്രൂവ് ചെയ്ത ഒരു പ്രോജക്റ്റ്. അവരുടെ കോൾ ചെയിൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പിൻ്റെ അംഗീകാരമുള്ള കേരളത്തിലെ ഒരേ ഒരു ഡയറി നമ്മുടെയാണ്, മിൽക്കേഴ്സാണ്. അപ്പോൾ 2008 നമ്മളിങ്ങനെ പ്ലാൻ ഇട്ട് 2011 നമുക്ക് ഇതിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടിയത്. കിൻഫ്ര ഫുഡ് പ്രോസസ്സിംഗ് പാർക്കുണ്ട് അടൂർ, അവിടെയാണ് നമ്മുടെ പ്ലാന്റ്. 2015-16 ആയപ്പോൾ പ്ലാന്റിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. 2018 നമ്മൾ 2018 ഫസ്റ്റ് ക്വാർട്ടറിൽ ഏപ്രിലിൽ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പാലും തൈരും ആയിരുന്നു നമ്മുടെ പ്രോഡക്ട്സ്. പിന്നീടത് നമ്മുടെ CEO മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള ഫേമസ് ഡയറീസിൽ റിച്ച് എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആൾ വന്നതിന് ശേഷം നമ്മൾ കൂടുതൽ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കുറച്ചധികം വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് നമുക്ക് പൈപ്പ് ലൈനാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എവിടേക്കാണ് നമ്മൾ, കേരളത്തിൽ എവിടേക്കാണ് ഇപ്പോൾ എക്സ്പാൻഷൻ ഉള്ളത്? കേരളത്തിൽ നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ജനങ്ങൾക്ക് ശുദ്ധമായ പശുവിൻ പാൽ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ, പശുവിൻ പാലുൽപ്പന്നങ്ങൾ സമൃദ്ധമായിട്ട് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ബ്രോഡർ വിഷൻ. ഇപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഈ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത്, പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ കാസർഗോഡും സപ്ലൈ ചെയ്ത് തുടങ്ങിയിരുന്നു. ഇപ്പോൾ 2-3 ജില്ലകളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മുടെ പ്രസൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ കൂടുതലും മിൽക്കേഴ്സിൻ്റെ പ്രൊഡക്ട്സ് കണ്ടേക്കുന്നത് ഒരു വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൂടുതലും അങ്ങനത്തെ ഷോപ്സാണോ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതോ നിങ്ങൾക്ക് ഇനി പക്ക റീറ്റെയിലേക്കും? നമ്മുടെ ബ്രാൻഡ് നമ്മളൊരു പ്രീമിയം ബ്രാൻഡായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളും അങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം നമ്മൾ വേറെ ഷോപ്സിൽ കൊടുക്കില്ല എന്നൊന്നുമില്ല. നമ്മൾ തുടക്കത്തിൽ മോഡേൺ ട്രേഡ് ഔട്ട്ലെറ്റ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ലുലുലുണ്ട്, പിന്നെ ബിസ്മി സൂപ്പർ മാർക്കറ്റ്സ്, റിലയൻസ് ഫ്രഷിലുണ്ട്, അങ്ങനെ ഓരോ ബ്രാൻഡഡ് സൂപ്പർ മാർക്കറ്റ്സിലും ഇവിടെ ഉണ്ട്. പിന്നെ ദെൻ ടയർ ടു സിറ്റീസിലും അവിടുത്തെ ലോക്കൽ സൂപ്പർ മാർക്കറ്റ്സിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പം നമുക്ക് ഐസ്ക്രീം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഡയറി പ്രോഡക്റ്റ്സ് ഉണ്ട്. ദെൻ വി ഹാവ് ഇൻട്രൊഡ്യൂസ് യോഗേർട്ട്, പ്ലെയിൻ യോഗേർട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മിൽക്കേഴ്സ് ആണ്. അതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഞാനും കഴിച്ചിരുന്നു, നന്നായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ഓൾമോസ്റ്റ് ബിഗിനിങ് തുടങ്ങിയിട്ട് നമ്മൾ നിങ്ങളുടെ ബിഗിനിങ് തുടങ്ങിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. താങ്ക്സ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഞങ്ങളുടെ പ്രത്യേകിച്ചും കേരളത്തിലത്തെ ആളുകളെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ഡയറി പ്രോഡക്റ്റ്സ് കണ്ടിട്ടുള്ള ആൾക്കാർ, കാരണം ഒട്ടുമിക്കവരും മിഡിൽ ഈസ്റ്റ് ഒരനുഭവം ഉണ്ടാവും. മിക്കവാറും മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ബ്രാൻഡ് പറയണില്ലെങ്കിലും ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും അവിടെ ഉണ്ട്, അവരിതെല്ലാം കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പാക്കിങ്ങിൽ എല്ലാത്തിലും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ക്വാളിറ്റി ഇവിടെ വന്നിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പാക്കിങ്ങിലായാലും ഡിസൈനിലായാലും ക്വാളിറ്റിയും മാച്ചിങ് വിത്ത് ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, ഇൻ്റർനാഷണൽ രീതിയിലുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു പ്രാവശ്യം നമ്മുടെ കാസർഗോഡ് സൈഡിലേക്ക് പോയ വെഹിക്കിൾ കുറച്ച് ഡിലേ ആയി, ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് സപ്ലൈക്ക് പോയത്. അപ്പോൾ ആ ഭാഗത്തുള്ള നമ്മുടെ അതിഥി തൊഴിലാളികൾ നമ്മുടെ പാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു, മിൽക്കേഴ്സിൻ്റെ മിൽക്ക്. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുകയാണ്, അവരുടെ ഗ്രാമത്തിൽ കിട്ടുന്ന പാലിൻ്റെ ടേസ്റ്റ് ഉണ്ട് അത്രേ, പാലിൻ്റെ പശുവും പാലിൻ്റെ. അപ്പോൾ അവർ ഇങ്ങനെ പശുവും പാല് കഴിച്ച് ശീലിച്ച ആളുകളായപ്പോൾ അവർക്ക് പെട്ടെന്ന് ടേസ്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ശരിക്കുള്ള പശുവും പാലിൻ്റെ ടേസ്റ്റ് അവർക്ക് അറിയാം. അവർ പറഞ്ഞു അതൊരു നല്ലൊരു വാർത്തയായിരുന്നു. അല്ല, ഇപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റിമോണി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ കുറേ നാളായിട്ട് നിങ്ങളുടെ യോഗേർട്ട് വാങ്ങണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ വീട്ടിലൊരു ദുബായിൽ നിന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിത് കഴിച്ചിട്ട് അവർ പറഞ്ഞ കാര്യമുണ്ട്, ഇതിനാണ് കുറച്ചും കൂടി അവിടുത്തെ, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, ഒരു ബ്രാൻഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഇതൊരു റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ അടൂരാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഈ പ്രൊക്യൂർ ചെയ്യണതൊക്കെ? നമ്മൾ മിൽക്ക് പ്രൊക്യൂർ ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മുടെ അടൂർ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ ബോർഡർ ഏരിയ. നമ്മൾ ആവണ്ടിപ്പട്ടിയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. ആ പ്രൊക്യൂർ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ കോൾഡ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോൾഡ് ചെയിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസസ്സാണ് നമ്മുടെ ഫോളോ ചെയ്യുന്നത്. മിനിസ്ട്രിയുടെ ഗൈഡ് ലൈൻ ഉണ്ട്. നമ്മൾ പാല് കർഷകരുടെ അടുത്ത് നിന്ന് പശുവിൻ്റെ പാല് തന്നെ വാങ്ങണം. വാങ്ങിയിട്ട് അത് നമ്മൾ ചില്ല് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ചില്ലിങ് സെൻറ്റേഴ്സിലും നമ്മുടെ ലാബുണ്ട്. അവിടെ പാല് കർഷകരുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്ന പാല് നമ്മൾ ബൾക്ക് മിൽക്ക് കൂളറിലേക്ക് ഒഴിച്ചിട്ട് അത് ഫ്രീസ് ചെയ്താണ്, ചില്ല് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് പ്ലാനിലേക്ക്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഈസ് ഫ്രീസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് പ്രൊക്യൂർമെന്റ്. അന്നേരം നേരെ ഫാക്ടറി കൊണ്ടുവന്ന് നേരെ ഫാക്ടറിയിലേക്ക് വരുന്നത്, പിന്നെ ആ പ്രോഡക്റ്റ് ആയിട്ടാണത് പുറത്തേക്ക് വരിക. അപ്പോൾ ഇത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ ഉള്ളതാണ് ഈ കോൾഡ് ചെയിൻ പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഞങ്ങൾക്കുണ്ട് ആ പ്രോസസ്സ്, എല്ലാവരും അത് ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ് ഓൺ ദാറ്റ്, മേ ബി ഷുഡ് ബി. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഒരു കേരളത്തിലത്തെ ഒരു ഇങ്ങനൊരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് ഹൗ ഈസി ആൻഡ് ഡിഫിക്കൽട്ട് ബിസിനസ്? കേരളത്തിലൊരു ഡയറി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ഷീര കർഷക സംരംഭം, അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കേരളം തന്നെയാണ്. കാരണം വാട്ടർ അവൈലബിലിറ്റി ഈസ് പ്ലെൻറ്റി ആൻഡ് ഗ്രാസ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്ഷീര കർഷകർക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ സ്ഥലം കേരളം തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിലുള്ളത്. മാത്രമല്ല ഇതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നമുക്ക് ഒരു ഫാം അങ്ങനെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ടില്ല. നമ്മൾ കർഷകരുടെ അടുത്ത് തന്നെ പാല് കളക്ട് ചെയ്യുകയാണ്. ഈ ഡയറി പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറി ബിസിനസ് ഇൻ കേരള ഈസ് ഓൾവേസ് പ്രോസ്പെക്റ്റീവ്. കാരണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ ക്വാളിറ്റി ആൻഡ് വെറൈറ്റി, അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മലയാളികൾ. അപ്പോൾ ഒബിയസ്ലി നല്ലൊരു സക്സസ്ഫുൾ ആവാൻ സാധ്യതയുള്ള സംരംഭം തന്നെയാണ് ഡയറി. ഓൺലി തിങ് യു നീഡ് ടു ഹാവ് ദാറ്റ് പെർസീവറൻസ്. ഇത് ഈ കാലത്ത് പ്രൊക്യൂർ ചെയ്യണതും എത്തിക്കണതും എല്ലാം ബിസിനസ്സിൻ്റെ ചലഞ്ചസ് നമുക്ക് ആ ഒരു പാഷനോടുകൂടി ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിസ് എ വെരി ഗുഡ് ബിസിനസ്. ഓക്കെ, എങ്ങനെയാണ് കേരളം എന്നുള്ള സ്റ്റേറ്റ് ഒരു ഇങ്ങനത്തെ ഒരു ബിസിനസ്സുകാരെ കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് കേരളം എന്നുള്ള സ്റ്റേറ്റ് എങ്ങനെയാണ്? കേരളം എപ്പോഴും ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. നല്ലൊരു എക്കോസിസ്റ്റം ഇവിടെയുണ്ട്. അത് നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ സക്സസ്സും ഫെയിലിയറും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മിൽക്കേഴ്സിൻ്റെ ഒരു കമ്പനി ഇപ്പോൾ ഇവിടെ തുടങ്ങി, ഇതിൽ ഒരു സാധാരണക്കാർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഭാഗമാകാൻ പറ്റുക? ഒരു പാർട്ട്ണർഷിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഭാഗമാവാനോ, എന്താണ് ആളുകൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ? നമ്മുടെ ഇതിനകത്ത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ പങ്കാളിയാവാം, അത് നല്ലൊരു സാധ്യതയല്ലേ. പിന്നെ നമുക്ക് എക്സ്പാൻഷൻ വരുന്നുണ്ടല്ലോ, എക്സ്പാൻഷൻ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പ്ലാനിങ് സ്റ്റേജിലാണ്. അപ്പോൾ ഓരോ 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 സമയത്ത് ഓരോ സാധ്യതകളാണ്. ഇപ്പോൾ ഉള്ളത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിനകത്ത് immediate opportunities in distribution network. ഈ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ളൊരു എക്സ്പാൻഷനാണ് ഒരു ഓപ്പർച്യൂണിറ്റി? നമ്മുടെ ഓഡിയൻസ് കൂടുതലും ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഓഡിയൻസാണ് എപ്പോഴും നമ്മുടെ ആൾക്കാരുള്ളത്. അപ്പോൾ ആ ഒരു ലൈനിൽ നോക്കുകയാണെങ്കിൽ മിൽക്കേഴ്സിന് ഏതൊരു രീതിയിലായിരിക്കും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? മിൽക്കേഴ്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ടെക്നോളജിക്കൽ എക്സ്പാൻഷൻ വരും. നമുക്ക് കൂടുതൽ ടെക്നോളജി ആഡ് ചെയ്യേണ്ടവരുണ്ട്. നമ്മൾ നമ്മുടെ സപ്ലൈ ചെയിനിൽ തന്നെ കുറച്ച് ടെക്നോളജി ഇൻഫ്യൂഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചെയ്യുന്നുണ്ട്. ദെൻ ജോഗ്രഫിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കേരളം, സൗത്ത് ഇന്ത്യ എന്നൊക്കെ നമുക്ക് എന്തായാലും എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഈ ഓരോ സമയത്തും ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഓപ്പണായിട്ടുണ്ട്. അത് ഒരു എക്സ്പാൻഷൻ ലെവലിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റുള്ളൂ. കൊളാബറേഷൻ ഇൻ ടേംസ് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻ, അതിന് എല്ലാത്തിനും നമുക്ക് സാധ്യതകളുണ്ട് കൊളാബറേഷൻ. അപ്പോൾ ഇതിൽ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് NRIs ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫൗണ്ടേഴ്സും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ ഇതല്ലാണ്ട് വേറെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ? ഇത്തരം ഒരു ഇതൊരു വലിയൊരു നമ്മുടെ പ്രോജക്റ്റിൻ്റെ സാധ്യതകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ഒന്ന് രണ്ട് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇങ്ങനെ ഇൻ ഡിസ്കഷനിലാണ്. ടു ഏർലി ടു ഡിസ്ക്ലോസ് അബൌട്ട് ഇറ്റ്, ബട്ട് വി ആർ ഇൻ ടോക്ക് വിത്ത് സംവൺ. ഓക്കെ, അപ്പോൾ ഇത് കൂടാണ്ട് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ ഒരു വളരെയധികം ഒരു അംബീഷ്യസ് ആയിട്ടുള്ള എന്നാൽ സക്സസ് ആയിട്ടുള്ള ബിസിനസ്സുകാരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പേഴ്സണൽ വെൽത്ത് എങ്ങനെയാണ് മാനേജ് ചെയ്യാറ്? മാനേജിങ് പേഴ്സണൽ വെൽത്ത് ഈസ് നോട്ട് അവർ ബിസിനസ്. സോ അതിനെ പറ്റിയ എക്സ്പേർട്സിനെ നമ്മൾ അതിനെ ഏൽപ്പിക്കുക എന്ന് തന്നെയാണ് ഉചിതമായ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഏതൊരു ബിസിനസ് നടത്തുന്ന ആൾക്കാരായാലും ബിസിനസ്മാൻ്റെ ഒരു ബിസിനസ് ഈസ് ടു റൺ ആ ഡൊമൈൻ എക്സ്പെർട്ടീസ് റൺ ചെയ്യുക, ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളതാണ്. വെൽത്ത് പാർട്ട് ആൻഡ് ഓൾ ദോസ് തിങ്സ് അത് അതിൻ്റേതായ എക്സ്പേർട്സ് ഉണ്ടല്ലോ ഫീൽഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഒരു ബിസിനസ് ഉണ്ട്, അപ്പോൾ തന്നെ അതിൽ തന്നെ കുറേ ക്യാഷ് ക്രഞ്ചും കാര്യങ്ങളെല്ലാം തന്നെ ക്യാഷ് ഫ്ലോ കുറേ ഉണ്ടാവും. അതും പേഴ്സണൽ വെൽത്തും കൂടി മിക്സ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല. അത് ഒട്ടും ആശാസ്യമായ കാര്യമായിട്ട് തോന്നുന്നില്ല. താങ്ക് യു. മിക്ക ബിസിനസ്സുകാരോടും സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി സ്മോൾ ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇത് എന്താണ് പേഴ്സണൽ, എന്താണ്? അതെ അതെ, അത് ബിസിനസ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു സംരംഭത്തിനെ കുറിച്ചിട്ടുള്ളൊരു ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സംരംഭം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, കമ്പനി എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ വെൽത്തും കമ്പനിയുടെ വെൽത്ത് മൂലധനവും ഒക്കെ സെപ്പറേറ്റ് ആണെന്നുള്ള കാര്യം അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇന്ന് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇത്തരം ബിസിനസ് റൺ ചെയ്യാനായിട്ട് ഇവിടെ ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കൊല്ലമായി ഇപ്പോൾ ബിജു ഉള്ളത്, അത് വെച്ചിട്ട് എന്താണൊരു അഡ്വൈസ് നമ്മുടെ ഓഡിയൻസിന് പറയാനുള്ളത്? ഒരു ക്ലീഷേ പറയുന്ന പോലെ തോന്നുമെങ്കിലും ഒബ്വിയസ്ലി നമുക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷൻ നമ്മൾ ചേസ് ചെയ്യണം എന്തായാലും. എന്നിട്ട് അത് ഇടയ്ക്ക് ഫെയിലിയർ എന്തായാലും ഒരു കാര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. എല്ലാം സക്സസ് ആവണമെന്നില്ല, പക്ഷെ നമ്മളൊരു പാഷൻ നമുക്കുണ്ട്, നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സക്സസ്സിനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമായിട്ട് കാണുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞൊരു 6 മാസം മുമ്പ് എന്നെ ഒരു സൗത്ത് കേരളയിൽ നിന്ന് ഒരു യങ്സ്റ്റർ എന്നെ വിളിച്ചിരുന്നു. എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള യങ്സ്റ്റർ, ആൾക്ക് ഒരു ഓൺട്രപ്രണർ ആവണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഡയറി ബിസിനസ് തന്നെയാണ് ആൾക്ക് ചെയ്യാൻ താല്പര്യം. അപ്പോൾ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ റെഫറൻസിൽ വന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ നിങ്ങളുടെ ഡയറി പ്ലാന്റ് ഒന്ന് കാണാൻ സാഹചര്യം തന്നെ, എനിക്കൊരു ഡയറി പ്രോജക്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, യു ക്യാൻ കം, സമയം ഫിക്സ് ചെയ്തിട്ട് വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നമ്മൾ പാല് സംഭരിച്ചിട്ട് ബോട്ടിലാക്കിയിട്ട് വിൽക്കാനാണ് പ്ലാൻ. ഇനീഷ്യലി കേരളത്തിൽ ചെയ്യണം, പിന്നെ നമുക്ക് സൗത്ത് ഇന്ത്യ ചെയ്യണം, പിന്നെ പാൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ എന്നോട് അഭിപ്രായം ചോദിച്ചു. ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വച്ചിട്ട്, ഞങ്ങളൊക്കെ ഇത് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ആളൊരു ലൊക്കേഷൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ചു അവിടെ എത്ര ലിറ്റർ പാല് വിൽക്കാൻ പറ്റും നിങ്ങളുടെ അവിടെ, ആരൊക്കെയാണ് കോമ്പറ്റീഷൻ എന്നൊക്കെ നോക്കിയോ എന്ന് ചോദിച്ചു. അതല്ല, നമ്മൾ ശുദ്ധമായ പാല് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങുമല്ലോ ആൾക്കാർ. നമ്മൾ അത് തീർച്ചയായിട്ടും വാങ്ങും, ശുദ്ധമായ പാല് കൊടുത്താൽ, ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആരും വാങ്ങും. പക്ഷേ നിങ്ങൾക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടോ, സപ്ലൈ ചെയിൻ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇന്ന് പാല് 1000 ലിറ്റർ വാങ്ങി വിൽക്കാൻ ശ്രമിച്ചിട്ട് അത് ചാനൽ ത്രൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എത്തിക്കാൻ പറ്റില്ലല്ലോ ഓരോരുത്തർക്ക്, ഉപഭോക്താവിൻ്റെ കയ്യിൽ. ആളെപ്പോഴൊന്ന് റീതിങ്ക് ചെയ്തിട്ട് അവരുടെ ബിസിനസ് മോഡലൊന്ന് റീവർക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നെ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ നമ്മളൊരു സംരംഭമായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇനീഷ്യലായിട്ടുള്ളൊരു പാഷൻ്റെ ഇത് പുറത്ത് ചെയ്യാതെ അതിനെക്കുറിച്ച് ശരിക്കും വ്യക്തമായ സ്റ്റഡി ചെയ്ത് നമ്മൾ എന്ത് സംരംഭം ചെയ്താലും അതിന് വിപണനമുണ്ടോ എന്നുള്ള കാര്യം ആദ്യം നോക്കിയിട്ടുള്ള ഒരു സംരംഭം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈയൊരു ഡയറി പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കുന്ന ടൈമിൽ നമ്മൾ പാലും കാര്യങ്ങളാണ് എല്ലാവർക്കും ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ മിക്ക ആൾക്കാരും ഡയറി എന്ന് പറയുമ്പോൾ പാല് സപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ ഈ പാല് മാത്രം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു മാർജിൻ ഉണ്ടോ, അതോ ഒരു വാല്യൂവേഡ് പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞാലാണോ കൂടുതൽ? ഒബ്വിയസ്ലി വാല്യൂഡ് പ്രോഡക്ട്സിനാണ് എപ്പോഴും നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂടുതൽ. മിൽക്ക് ഈസ് എ ഗുഡ് വിൽ ഓൾവേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോവിഡ് സീസണിൽ എന്താണ് നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന ചലഞ്ച്? കോവിഡ് സീസണിൽ ഫേസ് ചെയ്തിരുന്ന ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ സപ്ലൈ ചെയിൻ, ഓക്കെ ഇത് സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഷോപ്സൊക്കെ കുറേയൊക്കെ ക്ലോസ് ഡൗൺ ആയതിൻ്റെ ഇതിനകത്ത് കുറേ കുറച്ചൊക്കെ സ്ലോ ഡൗൺ ഉണ്ടായിരുന്നു. അതർവൈസ് നമുക്ക് വലിയൊരു ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ഡിമാൻഡിലൊന്നും കുറവ് വന്നിട്ടുണ്ടായിരുന്നില്ല. വി റൺ ദ ഷോ ആസ് യൂഷ്വൽ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു ഇൻഫോർമേഷൻ ആയിരിക്കും എല്ലാവർക്കും, ഒരു എസ്പെഷ്യലി ഒരു ഡയറി പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ ഇത്തരം ബ്രാൻഡുകൾ കൊണ്ടുവരാനും. കാരണം നമ്മുടെ ആൾക്കാർ ഒട്ടുമിക്കവരും മിഡിൽ ഈസ്റ്റ് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാവരും നല്ല ക്വാളിറ്റി ഡയറി പ്രൊഡക്ട്സും കണ്ടിട്ടുണ്ടാവും. അതുകൂടാണ്ട് ഇവൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി നല്ല ഡയറി പ്രൊഡക്ട്സൊക്കെ ഉണ്ട്, നല്ലത്. അപ്പോൾ ഇത്തരം സംരംഭങ്ങൾ വരട്ടെ. അതേമാതിരി നിങ്ങളുടെ സംരംഭം ഓൾ കേരളയിൽ നിന്ന് ഓൾ ഇന്ത്യ ബ്രാൻഡായിട്ട് മാറട്ടെ എന്ന് ആശംസയുകൊണ്ട് ഞാൻ ഇന്നത് നിർത്തുന്നു. അപ്പോൾ എന്തെങ്കിലും ക്ലോസിംഗ് റിമാർക്സ് പറയാനുണ്ടോ നമ്മുടെ ഗ്രൂപ്പിന്? വളരെ സന്തോഷം നിഖിൽ, ഇങ്ങനെ ഒരു ടോക്ക് ഷോയിൽ ഇൻവൈറ്റ് ചെയ്തതിന്. ആൻഡ് നിങ്ങളുടെ ഓഡിയൻസിലേക്ക് നമ്മുടെ ബ്രാൻഡൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ നന്ദിയുണ്ട്. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനിയും അടുത്ത സംരംഭകരെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ടോക്ക് ഷോ ഇനിയും തുടരാം. താങ്ക് യു സോ മച്ച് വിജു.